ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രഭാവതിയും പ്രതാപനും സുശീലയും തമ്മിൽ സംസാരിക്കുകയാണ് അവരുടെ വിഷയം പാർവതിയാണ് പാർവതിയുടെ പെരുമാറ്റത്തെപ്പറ്റി അവർ സംസാരിക്കുന്നു ഏതായാലും ഭജന മഠത്തിൽ നിന്നും അമ്മയൊന്ന് വന്നോട്ടെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് ഗോപിയേട്ടൻ എഴുതി വെച്ചിരുന്ന വിൽപത്രം അസാധുവാക്കാൻ കഴിയാമോ എന്നൊന്ന് നോക്കണം എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതിയുടെ മുഖത്ത് സന്തോഷം വരുന്നുണ്ട് സുശീല വീണ്ടും പറയുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രമാണം വെച്ചുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവളെ തെറ്റിദ്ധരിപ്പിക്കണം എഴുത്തും വായനയും അറിയാത്തവൾക്ക് അതിലുള്ള ക്ലോസ് വായിച്ചെടുക്കാൻ അറിയില്ല അത് സുശീലേച്ചി പറഞ്ഞത് പോയിന്റാണ് ചേച്ചി പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതുപോലെ അവളെ കുറച്ചെങ്കിലും കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കിയാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ എന്നെ പ്രതാപൻ പറയുന്നുണ്ട് ആ സമയത്താണ് പാർവതി അവിടേക്ക് വരുന്നത് പാർവതിയെ അവരവിടേക്ക് വിളിക്കുന്നു എടി നീ എന്തിനടി ഞങ്ങളെ ചൂരൽ കൊണ്ടടിച്ചത് ഞങ്ങളെ അടിക്കാൻ മാത്രം നീ വളർന്നു അല്ലേ ഈ വീട്ടിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് അതൊഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ കാട്ടൂർ ഭൈരവനെ വിളിച്ച് അത് ഒഴിച്ചു കളയാൻ നോക്കിയത് നീ എന്ത് ധൈര്യത്തിലാ അയാളെ അടിച്ചു ഓടിച്ചത് എന്നെ പ്രഭാവതി പറഞ്ഞതും പാർവതി ചോദിക്കുന്നു അയാൾ എന്തിനാ എന്നെ ആവാഹിച്ചിരുതാൻ നോക്കിയത് ഉദയനൂരമ്മയ്ക്ക് രക്താഭിഷേകം ചെയ്യാൻ പറഞ്ഞത് എന്തിനാ അപ്പോൾ അയാൾ വെറും മന്ത്രവാദിയായിരുന്നില്ല ദുർമന്ത്രവാദിയായിരുന്നു അയാൾ എന്നെ തല്ല വന്നോണ്ട ഞാൻ അയാളെ തല്ലിയത് സുശീല പറയുന്നു ആഹാ നിന്നെ തല്ലാൻ വരുന്നവരെയൊക്കെ നീ തിരിച്ചു തല്ലുമല്ലേ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എന്നെ തല്ലാൻ അധികാരമുള്ളവരോ ആണ് എന്നെ തല്ലാൻ വരുന്നതെങ്കിൽ ഞാൻ നിന്നുകൊള്ളും മറിച്ച് ഭൈരവനെ പോലെയോ പ്രതാപൻ സാറിനെ പോലെയോ ഉള്ളവരാണെങ്കിൽ ഞാൻ തിരിച്ചടിച്ചിരിക്കും എന്ന് പാർവതി പറഞ്ഞതും അത് കേട്ട് പ്രതാപനും പ്രഭാവതിയും സുശീലയും നിൽക്കുന്നു അതിൽ ഒരു സംശയം വേണ്ട എന്നും പാർവതി പറയുന്നു പ്രതാപൻ പറയുന്നു എടി നീ ഈ വീട്ടിലെ വലിയ ആരോ ആണെന്നൊരു നിനക്ക് വിചാരമുണ്ട് അത് ആ രാധികയും ഗാർഗിയും കൂടി ഒപ്പിടിച്ച വെള്ള പേപ്പർ കാണിച്ച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നെയാണ് എടി ആ പേപ്പർ എട്ടായി കയറി കുപ്പത്തൊട്ടിയിലിട്ടാൽ അതോടെ തീരും നിന്റെ ഈ ഗർവ് മനസ്സിലായോടി ദേഷ്യത്തോടെ പാർവതി വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രതാപനോട് പറയുന്നു ദേ എടീ പൊടി എന്നുള്ള വിളിയുണ്ടല്ലോ സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വിളിച്ചാൽ മതി അതും കൂടി കേട്ടപ്പോൾ വീണ്ടും പ്രതാപൻ ഞെട്ടി നിൽക്കുന്നു എന്റെ പേര് പാർവതി എന്നാണ് ഇനി മുതൽ വിളിക്കേണ്ടത് അങ്ങനെയാണ് സാറിന് മനസ്സിലായോ മനസ്സിലാക്കിയാൽ നല്ലത് ഇനി അധികാരത്തിന്റെ കാര്യം ഈ വീട്ടിൽ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ കടല സെറ്റായിട്ട് കീറിയാൽ നിങ്ങൾക്ക് അധികാരം കിട്ടുമെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നെ പാർവതി പറഞ്ഞതും പ്രതാപൻ ചോദിക്കുന്നു കേട്ടില്ലേ ചേച്ചി ഇവിടെ ചോദിച്ചത് കേട്ടില്ലേ അര കേട്ട് വീണ്ടും പാർവതി പറയുന്നുണ്ടോ തന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരു പേരുണ്ടെന്ന് അതെ വിളിക്കാവൂന്ന് കാര്യം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേ അത് കേട്ട പ്രതാപന് ദേഷ്യം വരുന്നുണ്ട് ആ സമയത്താണ് വിശാൽ അവിടേക്ക് വരുന്നത് ജീവിത അവസാനം വരെ പാർവതി പ്രതികരിക്കില്ല എന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചത് മറുപടി പറയാൻ അറിയാമായിരുന്നിട്ടും പാർവതി മിണ്ടാതിരിക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല മര്യാദ കൊണ്ടാ ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ട് മര്യാദയോടെ പെരുമാറാൻ ശ്രമിക്കേ ഇല്ലെങ്കിൽ വെറുതെ പാർവതിയുടെ വായിലിരിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും അര കേട്ട് പ്രതാപൻ പറയുന്നു എടാ പാർവതി പറയുമ്പോൾ നീ എന്തിനെ ഇങ്ങനെ ചാടി വീഴുന്നത് വിശാൽ പറയുന്നുണ്ട് ഞാൻ കരുതിയത് അങ്കിളിനെ കുറച്ച് വകതിരിവ് ഉണ്ടായിരിക്കുമെന്നാ ഇപ്പോൾ മനസ്സിലായി വകതിരിവ് മാത്രമല്ല തിരിച്ചറിവ് പോലുമില്ല മിസ്റ്റർ പ്രതാപൻ അങ്കിളെ അവളെന്റെ ഭാര്യയാണ് ശ്രീമതി പാർവതി വിശാൽ പ്രതാപൻ പറയുന്നു ഓഹോ അപ്പോ ഒരു മാസത്തിനുള്ളിൽ ജാസ്മിൻ്റെ വിവാഹം നടക്കുമെന്ന് അവളുടെ അച്ഛന് വാക്കു കൊടുത്തതോ അത് മറന്നു അത് മറന്നു വിശാൽ സാറേ പ്രഭാവതി പറയുന്നു അതെ കല്യാണം നടക്കുന്ന ജാസ്മിൻ്റെ പപ്പയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതോ അതും നീ വാക്ക് കൊടുത്തതും മറന്നു പോയോ വിശാലേ അത് കേട്ട് വിശാൽ പറയുന്നുണ്ട് പോയിട്ടല്ല അമ്മേ ഒന്നും മറന്നിട്ടില്ല മറന്നുപോയത് ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് മറക്കില്ല വിശാൽ അങ്ങനെ ഒന്നും എളുപ്പത്തിൽ മറക്കുന്ന ആളല്ല എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ സോറി എന്ന് പറഞ്ഞ് വിശാൽ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് പോകാൻ നേരത്ത് അവരെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നു പാർവതി പാർവതിയുടെ വഴിയേം പോയി പ്രതാപൻ പറയുന്നു കൊള്ളാം പാർവതിക്ക് വേണ്ടി സംസാരിക്കാൻ വിശാൽ തുടക്കമിട്ട് കഴിഞ്ഞു ചേച്ചി ഇനി കളികൾ ഇത്തിരി കടുക്കുവല്ലോ സുശീല പറയുന്നു വിശാലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രവേശി ഇപ്പോൾ ഇവ ഇങ്ങനെ പ്രഭാവതി പറയുന്നു അതിന് ഒരു ഉത്തരമേ ഉള്ളൂ സുശീലെ പാർവതി ശേഷം കാണിക്കുന്നത് ഓഫീസിലിരിക്കുകയാണ് വിശാൽ കൂടെ ബിബിനുകൊണ്ട് വിശാൽ വിപിനോട് പറയുന്നു ഈ ഓഫീസിലേക്ക് കയറി വരുമ്പോഴേ ഒഴിഞ്ഞു കിടക്കുന്ന അച്ഛന്റെ കാബിൻ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു പിടച്ചിൽ അച്ഛൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പിൻബലം അത് വല്ലാത്തൊരു ഫീലാണ് ആ അനുഭവത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു പാഠപുസ്തകത്തിൽ നിന്നും കിട്ടില്ല അപ്പോഴാണ് അവിടേക്കൊരു സ്റ്റാഫ് വന്ന് ഒരു ഫയൽ വിശാലിനെ ഏൽപ്പിക്കുന്നത് വിപിൻ ഒരു കോളും വരുന്നു വിപിനെ വിളിക്കുന്നത് പല്ലവിയാണ് ആ കോൾ വിപിൻ കട്ട് ചെയ്യുന്നുണ്ട് വിപിൻ പറയുന്നു അത് ഏട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ് അനങ്ങാൻ വയ്യാതെ കിടക്കുമെങ്കിലും ഇവിടുത്തെ കാര്യം തന്നെയായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ അച്ഛനെ നമുക്ക് എത്രയും വേഗം ഓഫീസിലേക്ക് കൊണ്ടുവരണം ഏട്ടാ പിന്നെയും പിന്നെയും വിമിൻ്റെ ഫോണിൽ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നു പല്ലവിയുടെ പല്ലവിയുടെ കോൾ ആയതുകൊണ്ട് കട്ട് ചെയ്ത് കളയുകയാണ് വിപിൻ ഒടുവിൽ വിശാൽ ചോദിക്കുന്നു ഇതാരാ വീട്ടിൽ നിന്നാണോ അല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ ദാ വരുന്നതെന്ന് പറഞ്ഞ് വിപിൻ പോകുന്നു വിശാലിന് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട് പുറത്ത് നിന്ന് പല്ലവിയോട് സംസാരിക്കുന്നുണ്ട് പല്ലവി പറയുന്നു ഫോൺ കൊടുത്തയക്കുന്നുണ്ടെന്ന് എന്നോട് എന്താ ബിബിൻ സാറ് പറയാതിരുന്നത് ബിബിൻ സാറിനോട് ഞാൻ ഫോൺ ആവശ്യപ്പെട്ടു എന്ന് കരുതി അമ്മ എന്നെ കുറയെ തല്ലി അമ്മയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയോ നന്നായി നിനക്ക് രണ്ട് തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് ബിപിൻ പറയുന്നുണ്ട് ഒരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു പക്ഷേ അമ്മ ചെറുതായിട്ടല്ല എന്നെ തല്ലിയത് ദേഷ്യം വന്നിട്ട് ഞാൻ ആ ഫോൺ അമ്മയുടെ മുന്നിൽ ഇട്ട് കൊടുത്തു ഞാൻ ആ ഫോൺ വാങ്ങി അയച്ചത് പാർവതി അത്രയും പറഞ്ഞപ്പോൾ വിശാൽ വിപിൻ്റെ അടുത്തേക്ക് വരികയും വിപിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പാർവതിയുടെ പേര് പറഞ്ഞത് ഏട്ടൻ കേട്ട് കാണുവോ പല്ലവിയോടാണ് സംസാരിക്കുന്നതെന്ന് ഏട്ടൻ മനസ്സിലാക്കി കാണുവോ എന്നൊക്കെ ബിപിൻ ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പല്ലവിയോട് ചോദിക്കുന്നു ഒന്നുമില്ല ആ ഫോൺ ഇഷ്ടമായോ എന്ന് ചോദിച്ചതാ പല്ലവി പറയുന്നു എനിക്ക് ആ ഫോൺ നന്നായി നോക്കാൻ പോലും കഴിഞ്ഞില്ല അമ്മ എടുത്ത് വെച്ചിരിക്കുകയാണ് അത് ഉപയോഗിക്കാൻ നീ മടി കാണിക്കണ്ട എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു വിപിൻ വിപിൻ സാറ് എന്താ അത് അങ്ങനെ പറഞ്ഞത് വിപിൻ വീണ്ടും പറയുന്നു സ്നേഹത്തോടെ വാങ്ങിയതല്ലേ ശരിക്കും ശരിക്കുമെന്ന് പല്ലവി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ മൂളുകയാണ് വിപിൻ പാർവതി കാശു തന്നു വാങ്ങി തന്നതാണെന്ന് ഇവളോട് എങ്ങനെ പറയും ഏട്ടൻ അവിടെ നിന്ന് മാറുന്നില്ലല്ലോ എന്നൊക്കെ വിപിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വിശാൽ വീണ്ടും വിപിനെ ശ്രദ്ധിക്കുന്നു പല്ലവി പറയുന്നു വിപിൻ സാറേ സ്നേഹത്തോടെ വാങ്ങി തന്നതാണെന്ന് ഒരിക്കൽ കൂടി പറയാമോ ദേഷ്യത്തോടെ വിപിൻ പറയുന്നു വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ വീണ്ടും വീണ്ടും പറഞ്ഞാൽ വീണ്ടും വീണ്ടും കേൾക്കാമല്ലോ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു ഞാൻ പിന്നെ വിളിക്കാന്ന് അങ്ങനെ പെട്ടെന്ന് വിപിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിശാൽ ഒന്ന് തല കുലുക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു ബിപിൻ സാറിന് എന്നോട് സ്നേഹമാണെന്ന് എന്ന് പല്ലവി സുരഭിയോട് പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു അയാൾ അങ്ങനെ പറഞ്ഞോ പറഞ്ഞു സ്നേഹത്തോടെ വാങ്ങി തന്നതാണെന്നും ഫോൺ ഉപയോഗിക്കാൻ മടിക്കരുതെന്നും പറഞ്ഞു സുരഭി പറയുന്നു അതിനർത്ഥം അയാൾക്ക് നിന്നോട് ലവ് തന്നെയാണെന്നാ സത്യം എന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ് പല്ലവി ശേഷം പ്രഭാവതി ആലോചിക്കുന്നു എൻ്റെ എൻ്റെ വഴിയിൽ അവൾ വിലങ്ങുതടിയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറെയായി എന്ത് ചെയ്താലും എനിക്ക് തോൽവി മാത്രം ജാസ്മിൻ പറഞ്ഞതുപോലെ ആദ്യം കൊല്ലേണ്ടത് അവളെയാണ് തീർക്കണം ഒരു ഈച്ച പോലും അറിയാതെ അവളെ തീർക്കണം ആ സമയം വീണ്ടും ഗായത്തിലൂടെ ആ പാട്ട് കേൾക്കുകയാണ് പ പ്രഭാവതി ആ പാട്ട് കേൾക്കുന്നത് സഹിക്കാൻ വയ്യാതെ കാതു പൊത്തുന്നു ആ പാട്ട് പ്രഭാവതിയെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് ഗായത്രി പുറത്തുനിന്ന് ഫോണിൽ കേൾക്കുകയാണ് അവിടേക്ക് പ്രഭാവതി വന്നിട്ട് ഗായത്രിയോട് രാധികയോട് പറയുന്നു ഇറ്റ് ഈ പാട്ട് ഓഫ് ചെയ്യാനാണ് പറഞ്ഞത് ഞാനെന്തിനാ ഈ പാട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്ന് രാധിക ചോദിച്ചപ്പോൾ എനിക്ക് ഈ പാട്ട് ഇഷ്ടമല്ല സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞത് നിന്റെ ഇഷ്ടം ഞാൻ എന്തിനാ നോക്കുന്നത് എനിക്ക് ഈ മ്യൂസിക് ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടത്തിന് എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ മ്യൂസിക് കേൾക്കും എന്ന് രാധിക പറയുന്നു പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിച്ചിട്ട് ആ മ്യൂസിക് ഓഫ് ചെയ്യുകയാണ് പ്രഭാവതി ഓ അപ്പോ ഗാർഗി പറഞ്ഞത് സത്യമാണ് ഈ മ്യൂസിക്ക് നിന്നെ പതിനാറ് വർഷം പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അല്ലേ എന്ന് രാധിക ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി ഗായത്രി ചേച്ചി അന്ന് പാടിയ പാട്ട് നീ സ്വയം മറന്ന് പാടിയല്ലോ അത് മനസ്സിലെ കള്ളം മൂടി വെക്കാനുള്ള ഒരടവാണെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് രാധിക പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എൻ്റെ അടവോ എന്തിന് അതെനിക്കെങ്ങനെ അറിയാം നിനക്കല്ലേ അറിയോ എന്തിനാണെന്ന് നീ തന്നെ പറയ അന്നേ വരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത നീ പെട്ടെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചു ഈ പാട്ട് പാടുന്നു ആ ദോഷം പറയരുതല്ലോ നീ അസ്സലായിട്ട് പാടി പക്ഷേ പിടിച്ചു നിൽക്കാൻ ആൾക്കാർ എന്തും ചെയ്യുമെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അതുപോലെ നിന്റെ ഒരു അറ്റകൈ പ്രയോഗമായിരുന്നില്ലേ ആ പാട്ട് പ്രഭാവതി പറയുന്നു നിന്റെ മനസ്സിൽ നൂറായിരം ഉണ്ടാവും അതിനൊക്കെ സമാധാനം പറയലല്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞ് പ്രഭാവതി പോകാൻ തുടങ്ങിയപ്പോൾ രാധിക പറയുന്നു ഇത് ഒളിച്ചോട്ടമാണ് നിന്നെ പേടിച്ചിട്ട് ഞാൻ ഒളിച്ചോടുവാണെന്നോ ദൈവത്തെ പേടിച്ചിട്ടില്ല ഈ പ്രഭാവതി പിന്നെയല്ലേ നിന്നെ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ രാധിക പറയുന്നു ദൈവത്തെ പോലും പേടിയില്ലാത്ത പ്രഭാവതിക്ക് ഈ മ്യൂസിക് പേടിയാണ് എല്ലാ മ്യൂസിക്കുമല്ല ചില പ്രത്യേക മ്യൂസിക്കുകൾ ഇതുപോലെയുള്ളവ എന്ന് പറഞ്ഞ് വീണ്ടും ആ പാട്ട് ഓൺ ചെയ്യുകയാണ് രാധിക ചെവി പൊത്തിക്കൊണ്ട് സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് പ്രഭാവതി രാധിക പറയുന്നു നിന്റെ താനി നിറം പുറത്തറിയാൻ ഇനി അധികം വേണ്ടി വരില്ല തുടർന്ന് ഉദയനൂരിൽ പല്ലവിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് അംബിക പല്ലവി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചതിനെക്കുറിച്ച് പിന്നെ ഫോൺ വാങ്ങിച്ചതിനെക്കുറിച്ചും ആലോചിക്കുന്നു ഇതെല്ലാം കൊടുത്തത് വിപിനാണെന്ന് കൂടി ആലോചിച്ച് ടെൻഷനോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ് അംബിക ആ സമയത്താണ് മുത്തശ്ശൻ വന്നത് അംബികയുടെ ഈ വിഷമത്തെക്കുറിച്ച് ചോദിക്കുന്നു പല്ലവി ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മോളെ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പല്ലവിയുടെ പ്രായമല്ലേ അവളെ കാണിക്കുന്നത് പ്രായത്തിന്റെ കുസൃതികളായി കണ്ടാൽ മതി അംബിക പറയുന്നു അവൾ ഈ പ്രായത്തിൽ ഇതുപോലെയുള്ള കുസൃതി തരങ്ങൾ കാണിക്കുന്നതാ എൻ്റെ പേടി വസ്ത്രവും ഫോണും വാങ്ങിത്തരാൻ പറയാൻ മാത്രമുള്ള അടുപ്പം വിപിനോടുണ്ടോ അവൾക്ക് ഇതൊന്നും അത്ര നിസ്സാര കുസൃതി തരം അല്ലാച്ച അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ഫോൺ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല സുരഭിയുടെ ഫോണിൽ നിന്നല്ലേ വിളിക്കുന്നത് അവളുടെ ഫോൺ സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് മാത്രമല്ല ഞാൻ വിപിൻ സാറിനോട് പറഞ്ഞിരുന്നുള്ളോ എന്നെ മനസ്സിൽ ആലോചിക്കുകയാണ് പല്ലവി വിപിൻ ആ ഫോൺ വാങ്ങിച്ചു കൊടുത്തത് എന്നാണ് പല്ലവി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് വിശാലിൻ്റെ അനിയനല്ലേ മോളെ വിപിനെ അവളും പോലെ കരുതുന്നുണ്ടായിരിക്കും അത് ആ ഒരു സ്വാതന്ത്ര്യം വെച്ചായിരിക്കും ചോദിച്ചത് ഒരു ഏട്ടന്റെ സ്നേഹവും വാത്സല്യം ഈ ജീവിതത്തിൽ അവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നെ മുത്തശ്ശൻ അംബികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയം പല്ലവി ആലോചിക്കുന്നു വിപിൻ സാറിനെ ഞാൻ ചേട്ടനെ പോലെ അല്ല കരുതുന്നത് വേറെ രീതിയിൽ വേറെ രീതിയിൽ എന്ന് വെച്ചാൽ വേറെ രീതിയിൽ എന്ന് പറഞ്ഞ് പല്ലവി പുഞ്ചിരിയോടെ നിൽക്കുന്നു അംബിക മുത്തശ്ശനോട് പറയുന്നു ചിലപ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കും കൂടെപ്പിറപ്പിനെ പോലെ കണ്ടതുകൊണ്ടായിരിക്കും വിപിനോട് പല്ലവി സ്വാതന്ത്ര്യം കാണിക്കുന്നത് എൻ്റെ ദേവി അങ്ങനെ തന്നെ ആയിരിക്കണേ പക്ഷെ അവൻ എന്താ കരുതുന്നത് ഇങ്ങനെയൊക്കെ ഇത് സംഭവിച്ചാൽ അതിന്റെ ദോഷം പാർവതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞേ തൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം അംബിക മുത്തശ്ശിനോട് പറയുന്നു ഈ അസത് കാരണം വിപിൻ്റെ മുഖത്തുപോലും നോക്കാൻ വയ്യാറായി ഇനി അവൻ ഇങ്ങോട്ട് വരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന മുളെ നീ അതൊന്നും വിചാരിക്കേണ്ട അവനെ കാണാതിരിക്കുകയല്ല വേണ്ടത് കാണണം ഞാൻ വിപിനോട് വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം നമുക്ക് അവനോട് സംസാരിക്കാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ സമയം പലവി ആലോചിക്കുന്നു നല്ല തീരുമാനമാണ് മുത്തശ്ശ ബിപിൻ സാറിനെ ഞാൻ നേരിട്ട് കാണാൻ എന്താ ഒരു വഴി എന്ന് പറഞ്ഞ് ആലോചിക്കുകയായിരുന്നു ബിപിൻ സാർ വാ വരുമ്പോൾ പട്ടണത്തിൽ നിന്ന് വന്ന് വാങ്ങിച്ച പുതിയ വസ്ത്രം ഇടാം ഒറ്റ നോട്ടത്തിൽ ബിപിൻ സാറിന് എന്നോട് പ്രണയം തോന്നും എന്നൊക്കെ പലവി ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ